ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് റെസിസ്റ്റൻസ്, റിയാക്ടൻസ്, ഇംപിഡൻസ് ഈ മൂന്ന് ടേംസിനെ പറ്റിയിട്ടാണ്. ഇതിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു ടേമാണ്. പക്ഷേ റിയാക്ടൻസും ഇംപിഡൻസും പല വീഡിയോയിനടിയിലും കമൻറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. റിയാക്ടൻസിനെ പറ്റിയും ഇംപിഡൻസിനെ പറ്റിയും ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത് ചോദിച്ചിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിൽ റെസിസ്റ്റൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം. റെസിസ്റ്റൻസിൻ്റെ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ R is equal to V divided by I ആണ്. R എന്ന് പറയുന്നത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. വിയും ഐയും റെസ്പെക്റ്റീവ്ലി വോൾട്ടേജും അതുപോലെ തന്നെ കറണ്ടും ആണ്. ഇനി റിയാക്ടൻസിൻ്റെ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ റിയാക്ടൻസിനെ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് എന്ന ലെറ്റർ വെച്ചിട്ടാണ്. എക്സ് ഇസ് ഈക്വൽ ടു ഇക്വേഷൻ വരുന്നത് വി ഡിവൈഡ് ബൈ ഐ എന്ന് തന്നെയാണ്. അതായത് റെസിസ്റ്റൻസും റിയാക്ടൻസും കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സ്വീകരിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ടാണ്. ഇനി ഇംപിഡൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംപിഡൻസിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇസെറ്റ് എന്ന ലെറ്റർ വെച്ചിട്ടാണ്. ഈ ഇസെറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെറ്റ് ഈസ് ഈക്വൽ ടു വി ഡിവൈഡ് ബൈ ഐ എന്ന് വെച്ചിട്ട് തന്നെയാണ്. അതായത് റെസിസ്റ്റൻസും റിയാക്ടൻസും ഇംപിഡൻസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട് എന്ന ആ ഒരു ഇക്വേഷനാണ്. സോ നമ്മളൊരു സർക്യൂട്ടിലെ വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണോ റിയാക്ടൻസ് ആണോ ഇംപിഡൻസ് ആണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ആക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു മൂന്ന് ടേംസിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് സെയിം ആണ് എന്നതുപോലെ തന്നെ ഇതിൻ്റെ മൂന്നിൻ്റെയും യൂണിറ്റും സെയിം തന്നെയാണ്. ഓംസ് എന്ന യൂണിറ്റിലാണ് ഇത് മൂന്നും മെഷർ ചെയ്യുന്നത്. ഇനി റെസിസ്റ്റൻസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ടേം ആയതുകൊണ്ട് റെസിസ്റ്റൻസിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെസിസ്റ്റൻസിൽ നമുക്കറിയാം ഒരു ലോഡ് എന്ന് പറയുന്നത് റെസിസ്റ്റർ ആയിക്കോളൂ. അതായത് ഒരു സർക്യൂട്ടിൽ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് ആണ് R എന്ന് പറയുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ആണ് നമ്മൾ വോൾട്ടേജ് ഡിവൈഡ് ബൈ I വെച്ചിട്ട് കറണ്ട് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു സർക്യൂട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഒരു സിമ്പിൾ റെസിസ്റ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇതിൽ ഒരു V എന്ന് പറയുന്ന വോൾട്ടേജ് സോഴ്സിലേക്ക് R വാല്യൂ ഉള്ള ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിനകത്ത് ഉണ്ടാകുന്ന കറണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് വോൾട്ടേജ് ഏതൊരു വാല്യൂ ആണെങ്കിലും നമുക്ക് ഈ R is equal to V divided by I എന്ന ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് കണ്ടുപിടിച്ചെടുക്കാൻ സാധിക്കും. ഇനി റിയാക്ടൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ റിയാക്ടൻസിൽ നമ്മൾ പറഞ്ഞു റിയാക്ടൻസ് എക്സ് ഇസ് ഈക്വൽ ടു വി ഡിവൈഡ് ബൈ ഐ ആണെന്നുള്ളത്. നമ്മളൊരു സർക്യൂട്ടിൽ റെസിസ്റ്റർ അല്ലാതെ വരുന്ന മറ്റ് രണ്ട് എലമെൻറ്റ്സ് അല്ലെങ്കിൽ മറ്റ് രണ്ട് കമ്പോണൻസ് ആണ് കപ്പാസിറ്ററും അതുപോലെ തന്നെ ഇൻഡക്ടറും എന്ന് പറയുന്നത്. ഇതിൽ കപ്പാസിറ്ററിൻ്റെയും ഇൻഡക്ടറിൻ്റെയും മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ ഒരു ഇൻഡക്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ആ സർക്യൂട്ടിൽ ഈ ഒരു രണ്ട് എലമെൻറ്റ്സ് വരുമ്പോൾ അതൊരു റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതല്ല. ഈവൻ ദോ അത് ഈ ഒരു സർക്യൂട്ടിൽ ഇൻക്ലൂഡ് ആകുമ്പോഴത്തേക്കും അതിനകത്ത് ഉണ്ടാകുന്ന കറണ്ട് ഫ്ലോയിൽ ചെറിയൊരു റെസിസ്റ്റൻസ് എഫക്റ്റ് ചെയ്യും. ആ ഒരു റെസിസ്റ്റൻസിനെ ആണ് അതായത് കപ്പാസിറ്ററും ഇൻഡക്ടറും ഓഫർ ചെയ്യുന്ന ആ ഒരു റെസിസ്റ്റൻസിനെയാണ് നമ്മൾ റിയാക്ടൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ നമ്മളൊരു സർക്യൂട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ നമുക്കൊരു സിമ്പിൾ കപ്പാസിറ്റർ സർക്യൂട്ടാണ്. അതായത് ഒരു വോൾട്ടേജ് സോഴ്സിലേക്ക് ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും തന്നെ ആ ഒരു സർക്യൂട്ടിലില്ല. ഇനി രണ്ടാമത്തേത് ഒരു സിമ്പിൾ ഇൻഡക്റ്റർ സർക്യൂട്ടാണ്. സെയിം തന്നെ ഒരു ഇൻഡക്റ്റീവ് ലോഡ് അല്ലെങ്കിൽ ഒരു ഇൻഡക്ടർ ഒരു വോൾട്ടേജ് സോഴ്സിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ അല്ലെങ്കിൽ അറിയാവുന്ന വാല്യൂ എന്ന് പറയുന്നത് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് ആയിരിക്കുള്ളൂ. കാരണം കപ്പാസിറ്ററിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ആണ്. സോ ആ ഒരു സി എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും തന്നിട്ടുള്ളത്. സെയിം തന്നെ ഇൻഡക്ടറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസ് ആണ്. അപ്പോൾ ഈ ഒരു കപ്പാസിറ്റൻസിൽ നിന്നും ഇൻഡക്റ്റൻസിൽ നിന്നും നമ്മൾ ഈ ഒരു സർക്യൂട്ടിൽ ഈ രണ്ട് എലമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടി വരും. അത്തരത്തിൽ കപ്പാസിറ്റർ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു റെസിസ്റ്റൻസിനെയാണ് നമ്മൾ റിയാക്ടൻസിൻ്റെ ഒപ്പം തന്നെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത്. അതായത് എക്സ് സി വെച്ചിട്ടാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ആ എക്സ് സി നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് നമ്മളിപ്പോൾ കാണുന്ന 1/ω C എന്ന് പറയുന്നത്. ഇതിൽ സി എന്ന് പറയുന്നത് നമ്മൾ ഈ തന്നിട്ടുള്ള കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് ആണ്. അതുപോലെ തന്നെ ഒമേഗ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് എന്ന് പറയാൻ പറ്റില്ല. ഒമേഗയുടെ ഒരു വാല്യൂ ഉണ്ട്. ഒമേഗ ഈസ് ഈക്വൽ ടു 2πf ആണ്. അതായത് 2 × 3.14 × f എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്. സെയിം തന്നെ നമുക്ക് ഇൻഡക്റ്റർ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു റെസിസ്റ്റൻസിനെ നമ്മൾ റിയാക്ടൻസ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്നാണ് പറയുന്നത്. എക്സ് എൽ വെച്ചിട്ടാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. ആ എക്സ് എൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എക്സ് എൽ ഇസ് ഈക്വൽ ടു ഒമേഗ എൽ എന്ന് പറയുന്നത്. സെയിം കേസിലും ഒമേഗ എന്ന് പറയുന്നത് സെയിം വാല്യൂ ആണ്, 2 × 3.14 × ഫ്രീക്വൻസി. ഈ ഒരു രണ്ട് ടേമിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഒരു കാര്യം വ്യക്തമാവും. അതായത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിക്ക്
ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ചിട്ട് ഈ പറഞ്ഞ കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, ആ ഒരു കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. മറിച്ച് നമ്മൾ ഇൻഡക്ടറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്ന എക്സ് എൽ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീക്വൻസിക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുള്ളൂ. അതായത് ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ചിട്ട് ഈ ഒരു ഇൻഡക്റ്റർ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓഫർ ചെയ്യുന്ന ആ ഒരു ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കുള്ളൂ. സോ ഇപ്പോൾ നമ്മൾ റിയാക്റ്റൻസിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്നും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്നും. അത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസും നമ്മളിപ്പോൾ നോക്കിയായിരുന്നു. എക്സ് ഇസ് ഈക്വൽ ടു 1/ωc എന്നും അതുപോലെ തന്നെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എക്സ് എൽ ഇസ് ഈക്വൽ ടു ഒമേഗ എൽ എന്നുള്ളത്. ഇനി മറ്റൊരു കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമുക്ക് ഇമ്പിഡൻസ് എന്നുള്ളൊരു ടേമിൻ്റെ ആ ഒരു യൂസ് വരുന്നത്. കാരണം നമുക്ക് നോർമലി ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റർ മാത്രമായിട്ടോ അല്ലെങ്കിൽ കപ്പാസിറ്ററോ ഇൻഡക്ടറോ മാത്രമായിട്ട് വരാറില്ല, ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനായിട്ടാണ് വരാറുള്ളത്. അതുകൊണ്ടല്ലെങ്കിൽ റെസിസ്റ്ററും കപ്പാസിറ്ററും അല്ലെങ്കിൽ റെസിസ്റ്ററും ഇൻഡക്ടറും അതല്ലാന്നുണ്ടെങ്കിൽ കപ്പാസിറ്ററും റെസിസ്റ്ററും ഇൻഡക്ടറും മൂന്നും കൂടി ഒരുമിച്ച്. ഇത്തരത്തിലാണ് നമുക്കൊരു നോർമൽ ഒരു സർക്യൂട്ടിൽ വരാറുള്ളത്. ഒരു ഇതൊരു സിമ്പിൾ RLC സർക്യൂട്ടാണ്. RLC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റർ ഇൻഡക്റ്റർ കപ്പാസിറ്റർ, ഇത് മൂന്നും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു സർക്യൂട്ടാണ് നമ്മൾ ഈ കാണുന്നത്. സോ ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിസ്റ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസും അതുപോലെ തന്നെ കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും കൂടി ചേർന്നിട്ടുള്ള ഒരു ടോട്ടൽ വാല്യൂ ആയിരിക്കുള്ളൂ ഈ ഒരു സർക്യൂട്ടിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിൽ കോമ്പിനേഷനായിട്ട് വരുന്ന സർക്യൂട്ടുകളിൽ നമുക്ക് അതിൻ്റെ വാല്യൂ അറിയാമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ടോട്ടലായിട്ടുള്ള റെസിസ്റ്റൻസ് അതായത് ഇംപിഡൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ നമുക്ക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 ആണ്. അതുപോലെ തന്നെ റിയാക്റ്റൻസ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആയിരിക്കാം. അത് രണ്ടും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇപ്പോൾ നമുക്കറിയാം. സോ ഒരു സർക്യൂട്ടിൽ നമുക്കൊരു റെസിസ്റ്ററും അതുപോലെ തന്നെ കപ്പാസിറ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇംപിഡൻസ് ഇസ് ഈക്വൽ ടു ഇസഡ് വിച്ച് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് R² + XC². അതായത് റെസിസ്റ്റൻസിൻ്റെ റെസിസ്റ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസും അതുപോലെ തന്നെ കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആയിട്ടുള്ള കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെയും സ്ക്വയറിൻ്റെ സമ്മിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തതായിക്കോളൂ അതിൻ്റെ ഇംപിഡൻസ് എന്ന് പറയുന്നത്. ഇക്വേഷൻ ക്ലിയറായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഇക്വേഷനിൽ ആറിൻ്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റായിട്ട് അറിയാം എന്താണെന്നുള്ളത്. എക്സ് സിയുടെ വാല്യൂ നമുക്ക് 1/ωc വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി ഒരു റെസിസ്റ്ററും അതുപോലെ തന്നെ ഇൻഡക്ടറും ആയിട്ടുള്ള സർക്യൂട്ടാണ് വരികയെന്നുണ്ടെങ്കിൽ ഇംപിഡൻസ് സെറ്റ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് R² + XL² ആയിരിക്കുള്ളൂ. ഇതിൽ എക്സ് എൽ എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആയിരിക്കുള്ളൂ. ആ ഒരു ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇപ്പോൾ നമുക്കറിയാം ഒമേഗ എൽ എന്നുള്ളത്. ഇനി ഈ ഒരു മൂന്ന് ടേമും കൂടി ഒരുമിച്ച് വരുന്ന ഒരു സർക്യൂട്ട്, അതായത് ഒരു RLC സർക്യൂട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു RLC സർക്യൂട്ടിൻ്റെ ഇംപിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതുപോലെ സം എല്ലാം കൂടി കൂട്ടുന്നതല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ ഒരു കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെയും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൻ്റെയും ഡിഫറൻസ് എടുത്തിട്ട് അതിൻ്റെ സ്ക്വയർ ആയിക്കോളൂ ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. അതായത് Z = √R² + XL - XC² അതായത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അതിൻ്റെ സ്ക്വയറാണ് ഇതിൽ നമ്മൾ റെസിസ്റ്റൻസിൻ്റെ സ്ക്വയറിനോട് ആഡ് ചെയ്യുന്നത്. ക്ലിയറായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ഇംപിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ വരുന്നത്. ഈ ഒരു ഇംപിഡൻസ് എന്ന് പറഞ്ഞ ടേം ഇപ്പോൾ നമുക്ക് മനസ്സിലായി. അതായത് ഈ ഒരു മൂന്ന് അല്ലെങ്കിൽ രണ്ടെണ്ണത്തിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് വരുമ്പോഴാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന വാല്യൂ ഇംപിഡൻസായിട്ട് മാറുന്നത്. അല്ലാത്ത പക്ഷം നമ്മൾ വോൾട്ടേജ് /I ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റർ മാത്രമാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കിട്ടുന്ന വാല്യൂ റെസിസ്റ്റൻസ് ആയിരിക്കുള്ളൂ. മറിച്ച് ഇൻഡക്ടറോ കപ്പാസിറ്ററോ അല്ലെങ്കിൽ ഇൻഡക്ടറും കപ്പാസിറ്ററും ഒരുമിച്ചോ ആണെങ്കിലും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് റിയാക്റ്റൻസ് ആയിരിക്കുള്ളൂ. ഇത് മൂന്നും കൂടി വരുമ്പോഴാണ് നമുക്ക് ഇംപിഡൻസ് എന്നുള്ളൊരു വാല്യൂ കിട്ടുന്നത്. ഫൈനലി നമ്മളൊന്നും കൂടി ഇത് റിവൈൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിയാക്റ്റൻസ് ഇസ് ഈക്വൽ ടു XC or XL ആണ്. അതായത് XC = 1/ωc or XL = ωL. ഇതിൽ സിയുടെയും എല്ലിൻ്റെയും വാല്യൂ ആണ് കപ്പാസിറ്റൻസും ഇൻഡക്റ്റൻസും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. റിയാക്റ്റൻസ് ഇസ് ഈക്വൽ ടു XC അല്ലെങ്കിൽ XL ആയിരിക്കുള്ളൂ. അത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇനി ഇംപിഡൻസിൻ്റെ വാല്യൂ വരുന്നത് ഇംപിഡൻസ് Z = √R² + XL - XC² അല്ലെന്നുണ്ടെങ്കിൽ √R² + XC - XL²
ഇതിൽ രണ്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറിപ്പോയെന്ന് വെച്ച് കുഴപ്പമില്ല, കാരണം ഇതിൻ്റെ ഒരു സ്ക്വയറാണ് നമ്മൾ എടുക്കുന്നത്. സോ നെഗറ്റീവ് വാല്യൂ വന്നാലും അത് ഇവിടെ വെച്ചിട്ട് പോസിറ്റീവ് ആകും സ്ക്വയർ എടുക്കുമ്പോഴത്തേക്കും. സോ എക്സിയും എക്സലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും കുഴപ്പമില്ല. ഇതാണ് ഫൈനലി ഇംപിഡൻസിൻ്റെ ആ ഒരു ഇക്വേഷൻ വരുന്നത്. ഇംപിഡൻസ് ഇസെറ്റ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ, അല്ലാന്നുണ്ടെങ്കിൽ എക്സ് സി മൈനസ് എക്സ് എൽ ദ ഹോൾ സ്ക്വയർ. സോ റെസിസ്റ്റൻസ്, റിയാക്ടൻസ്, ഇംപിഡൻസ് ഈ മൂന്ന് ടേമും തമ്മിൽ വരുന്ന ആ ഒരു വ്യത്യാസവും അതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതികളും ഇക്വേഷനും എല്ലാം ഈ ഒരു വീഡിയോയിലൂടെ എല്ലാവർക്കും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റ് നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.